ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. കുട്ടു ആൻഡ് പൊന്നൂസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു മാമ്പഴപ്പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള മാമ്പഴപ്പുട്ടാണ്. അതിനായിട്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനെ കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്തെടുക്കണം. ദാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ആ പഴുപ്പൊക്കെ നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം തന്നെ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കണം. മധുരമുള്ള മാമ്പഴം തന്നെ വേണം മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ നല്ല സ്വാദം ഉണ്ടാകുകയുള്ളൂ. ഒരു തവി ഉപയോഗിച്ച് ആ പഴുപ്പൊക്കെ നമുക്ക് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയെടുക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതിയാകും. എൻ്റെ മാങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് മധുരം കുറവെങ്കിൽ അല്പം പഞ്ചസാര അരയ്ക്കുമ്പോൾ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല മധുരം കിട്ടും. തേങ്ങാപ്പീരയും കുഴമ്പും റെഡി ആയിട്ടുണ്ട്. പുട്ടുകൊടത്തിൽ വെള്ളം വെച്ച് കൊടുക്കാൻ, തിളച്ച് വരട്ടെ. അരിപ്പൊടിയിൽ ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മാമ്പഴക്കുഴമ്പ് ഇട്ട് കൊടുത്ത് കുറേശ്ശെയായിട്ട് നനച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഈ രീതിയിലൊക്കെ ഒന്ന് നനച്ചെടുക്കണം. അഥവാ മാമ്പഴക്കുഴമ്പ് പൊടിയിൽ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കുഴഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വീണ്ടും നനച്ചെടുത്താൽ പൊടിയൊക്കെ വിട്ട് കിട്ടും. എന്നിട്ട് വീണ്ടും നനച്ചെടുത്താൽ മതിയാകും. ദൈ കട്ട് കെട്ടി നിൽക്കുന്നതൊക്കെ നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ദൈ ഇതേപോലെ എല്ലാം റെഡിയായി വരുന്നുണ്ട്. കണ്ടില്ലേ, വെള്ളം ഒരിക്കലും ഒട്ടും തന്നെ ഒഴിക്കാൻ പാടില്ല. മാമ്പഴക്കുഴമ്പിൽ തന്നെയാണ് ഈ പൊടി നനച്ചെടുക്കേണ്ടത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുട്ടാണ്. അതിനായിട്ട് ചെറിയൊരു മാമ്പഴ കഷ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് അരിഞ്ഞെടുക്കാം. അതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിഞ്ഞെടുത്താൽ മതിയാക്കും. നനച്ചപ്പൊടിയും തേങ്ങാപ്പീരയും മാമ്പഴക്കൂട്ടും റെഡി ആയിട്ടുണ്ട്. പുട്ടുകുറ്റിയിലേക്ക് തേങ്ങാപ്പീരയും നനച്ചപ്പൊടിയും മാമ്പഴക്കൂട്ടും ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴപ്പുട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുട്ടാണ്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പുട്ടുകുറ്റി വെച്ച് കൊടുത്ത് നമുക്ക് ആവിയിൽ മാമ്പഴപ്പുട്ട് പുഴുങ്ങിയെടുക്കാം. ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. മാമ്പഴം കിട്ടുമ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ഹെൽത്തിയാണ്. ദാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് മാമ്പഴപ്പുട്ട്. വാഴയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ആവിയൊക്കെ നന്നായിട്ട് പറക്കുന്നുണ്ട്. അടുത്ത നമുക്ക് തേങ്ങാപ്പീരയും നനച്ച പൊടിയും മാമ്പഴക്കൂട്ടും ഇട്ട് കൊടുത്ത് അടുത്ത നമുക്ക് അതുപോലെ തന്നെ പുഴുങ്ങിയെടുക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള പഴുത്ത മാങ്ങയാണ് എനിക്ക് കിട്ടിയതുകൊണ്ട്. പൊടി നനച്ചപ്പോൾ നല്ല മഞ്ഞ കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത് അതുപോലെ ഒന്ന് പുഴുങ്ങിയെടുക്കാം. ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഹെൽത്തിയാണിത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാമ്പഴപ്പുട്ടാണ്. സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴപ്പുട്ടതായി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യൂ. കണ്ടില്ലേ, നല്ല രുചികരമായിട്ടുള്ള മാമ്പഴപ്പുട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി.